അസ്സലാമു അലൈക്കും എല്ലാവർക്കും നെയ്തൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈർക്കിൾ വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 55 ഈർക്കിളാണ്. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടോളൂ. ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു വടിയെടുത്ത് ഈർക്കിൾ ഇങ്ങനെ വെച്ച് നന്നായി കെട്ടിയെടുക്കണം. കെട്ടിയതിനു ശേഷം ഇതുപോലെ നന്നായി പിരിച്ചെടുക്കണം. ഈ ലാസ്റ്റ് വരുന്ന ഭാഗത്തും കൂടിയും ഒരു കെട്ട് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടാക്കണം, എന്നാലേ പിരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഈ ഒരു സ്പ്രിംഗ് ഷേപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ ഈർക്കിളെല്ലാം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ച് വേണം പെയിന്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഓരോ ഈർക്കിൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ എല്ലാ ഈർക്കിളും പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഈർക്കിൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലവർ പോട്ടാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു PVC പൈപ്പാണ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഫെവിക്കോളിന്റെ പശയും കുറച്ച് ടിഷ്യൂ പേപ്പറുമാണ്. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ സിമെന്റ് ചെയ്യണം. ഞാനിവിടെ സാധാ സിമെന്റ് ആണ് ചെയ്യുന്നത്, വൈറ്റ് സിമെന്റ് ഇല്ലാത്തതുകൊണ്ട്.
അങ്ങനെ ചുറ്റും സിമെന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ദിവസം ഉണങ്ങാൻ വെക്കണം. അങ്ങനെ ഫ്ലവർ പോട്ട് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ഇതിന്റെ അടിഭാഗം ഞാൻ സിമെന്റ് വെച്ച് അടച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതിന് കൊടുക്കുന്ന കളറ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ഗോൾഡ് ഷെയ്ഡ് പെയിന്റ് കൊടുക്കാം. അങ്ങനെ ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.